ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് മോഹൻലാലിന്റെ പ്രതികരണമായിരുന്നു. സിനിമാ മേഖലയിലെ ലൈംഗികാരോപണ വിവാദങ്ങളിൽ പക്ഷേ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല നടൻ മോഹൻലാൽ. എല്ലാത്തിനും ഉത്തരം പറയേണ്ടത് AMMA അല്ല എന്നായിരുന്നു മറുപടി. സിനിമാ മേഖലയിലെ തകർക്കാൻ ശ്രമിക്കരുത് എന്ന് വൈകാരികമായി മോഹൻലാൽ പറയുകയായിരുന്നു. കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണമെന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചുള്ള ചോദ്യത്തോടെ മോഹൻലാൽ പ്രതികരിച്ചു. താൻ ഇങ്ങോട്ടും ഒളിച്ചോടിയിട്ടില്ല, ഒരു പവർ ഗ്രൂപ്പിന്റെയും ഭാഗമല്ലെന്നും മോഹൻലാൽ പറഞ്ഞു. മറ്റെല്ലാ സ്ഥലത്തും സംഭവിക്കുന്ന കാര്യങ്ങൾ സിനിമയിലും സംഭവിക്കും. പിന്നെ ഒരിക്കലും ഞാൻ പ്രോത്സാഹിപ്പിക്കുകയല്ല, എല്ലാ മേഖലയിലും ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ഹിമ കമ്മിറ്റി റിപ്പോർട്ട് വളരെയധികം സ്വാഗതാർഹമാണ്. ഞാൻ രണ്ടു പ്രാവശ്യം ആ കമ്മിറ്റിയുടെ മുമ്പിൽ പോയിരുന്ന് സംസാരിച്ച ആളാണ്. എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറഞ്ഞു. ഒരു ഇൻഡസ്ട്രി തകർന്നു പോകുന്ന ഒരു കാര്യമാണ്, ഇത്രയും 10,000 ജോലി ചെയ്യുന്ന ആൾക്കാർ ജോലി ചെയ്യുന്നതാണ്. ഞാൻ എൻ്റെ ജീവൻ തുടങ്ങുന്നത് മദ്രാസിൽ നിന്നാണ്. അന്നൊന്നും ഒരു തരത്തിലുള്ള സൗകര്യങ്ങളുമില്ല. ആ സൗകര്യങ്ങളിൽ നിന്ന് പിന്നെ മലയാളം എൻറ്റിറ്റി വൈസ് ചെറിയൊരു സ്ഥലമാണ് കേരളം. ഞങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ടു. കഷ്ടപ്പാടിനെ കുറിച്ച് പറയല്ല, വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ഇൻഡസ്ട്രിയാണ്. ഇങ്ങനെ ഒരു സംഭവം മലയാള സിനിമയിൽ നടന്നു. മോഹൻലാൽ എവിടെയായിരുന്നു ഒളിച്ചോടിപ്പോയെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഒരിടത്തേക്ക് ഒളിച്ചോടിപ്പോയിട്ടില്ല. ഞാൻ നിങ്ങളുടെ ഒപ്പം കഴിഞ്ഞ 47 സഞ്ചരിക്കുന്ന ആളാണ്. ഇവിടെ ഇരിക്കുന്ന ഒരുപാട് മുഖങ്ങളെ എനിക്കറിയാം. അവരുമായിട്ടൊക്കെ നല്ല സൗഹാർദ്ദത്തിൽ തന്നെയാണ് ഇത്രയും കാലം ഞാൻ സഞ്ചരിച്ചിട്ടുള്ളത്. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, മലയാള സിനിമ അതിൻ്റെ ഈ പ്രൗഢി കഷ്ടപ്പെട്ട് കെട്ടിപ്പടുത്തതാണെന്നതിൽ നമുക്കാർക്കും തർക്കമില്ല. മലയാള സിനിമയെ തകർക്കണമെന്ന ഉദ്ദേശവുമില്ല. പക്ഷേ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഗുരുതരമായ ആരോപണങ്ങൾ, ഹേമ കമ്മിറ്റിയുടെ കണ്ടെത്തലുകൾ, ഒപ്പം അതിന് പിന്നാലെ വന്ന ലൈംഗികാരോപണങ്ങൾ, അമ്മയുടെ ജനറൽ സെക്രട്ടറിക്കെതിരെ വരെ ഉയർന്ന ആരോപണങ്ങൾ, ഇക്കാര്യങ്ങളിൽ കൃത്യമായ നിലപാട് വ്യക്തമാക്കുന്നില്ല മോഹൻലാൽ എന്നതാണ് വിഷയം. സിനിമാ മേഖലയെ തകർക്കാൻ ശ്രമിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ വഴിതിരിച്ചു വിടാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തിയതെന്ന് വേണ്ട വിലയിരുത്താൻ. തീർച്ചയായും കൃത്യമായ ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരുന്നു. പക്ഷേ അവയ്ക്കൊന്നും കൃത്യമായ മറുപടി മോഹൻലാൽ പറഞ്ഞില്ല. പ്രധാനമായും നമ്മൾ അറിയേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ പ്രേക്ഷകരും പൊതുസമൂഹവും അറിയേണ്ടിയിരുന്നത്, ഇത്തരത്തിൽ ഇരകളാക്കപ്പെട്ടവർക്ക് ഒപ്പം നിൽക്കുമോ വേട്ടക്കാർ, അല്ലെങ്കിൽ ആരോപണ വിധേയരെ അമ്മയിൽ നിന്ന് പുറത്താക്കുമോ, AMMAയിൽ നിന്ന് പുറത്താക്കുമോ, ഈ ചോദ്യത്തിന് മറുപടിയില്ല. മറ്റൊരു സുപ്രധാന ചോദ്യം, നിലവിൽ പേരുകൾ പുറത്തുവിടേണ്ടതല്ലേ ഈ വേട്ടക്കാരുടെ, അതിനും മറുപടിയില്ല. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പൂർണ്ണ വിവരങ്ങൾ പുറത്തുവിടേണ്ടതല്ലേ, അതിനും മറുപടിയില്ല. നിലവിലെ സാഹചര്യത്തിൽ പറയാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങൾ, അത് വളരെ വൈകാരികമായി മോഹൻലാൽ അവതരിപ്പിക്കുകയാണുണ്ടായത്. അത് ഒരുപക്ഷെ ചുരുക്കത്തിൽ നമുക്ക് പറഞ്ഞാൽ ഇപ്രകാരം പറയാം. അതായത്, ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടോ, മറ്റൊരു പ്രധാന ചോദ്യമാണ്. പവർ ഗ്രൂപ്പ് ഉണ്ടോ ചോദ്യത്തിന് തനിക്കത് അറിയില്ല, പക്ഷേ താൻ ആ പവർ ഗ്രൂപ്പിൻ്റെ ഭാഗമല്ല എന്നുള്ള മറുപടിയാണ് പറഞ്ഞത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് സ്വാഗതാർഹമാണ്. എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള അന്വേഷണം അതും നടക്കണം. അത് അന്വേഷണം നടക്കേണ്ടതുണ്ട്, അത് പോലീസാണ് നടത്തേണ്ടത്. കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണം, അതും അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. ഒപ്പം മലയാള സിനിമയെ തകർക്കരുത് എന്നുള്ള വൈകാരികമായ സമീപനം ഈ വിഷയത്തിൽ മോഹൻലാൽ എടുക്കുന്നു. അതായത്, വളരെ കഷ്ടപ്പെട്ട് നിരവധി പേരുടെ അധ്വാനത്തോടുകൂടി കാലങ്ങളായി ചെയ്ത അധ്വാനത്തിൻ്റെ ഭാഗമായാണ് മലയാള സിനിമ കെട്ടിപ്പടുത്തത്. AMMA രൂപീകരിക്കുന്നതിന് അതേ രീതിയിലുള്ള കഷ്ടപ്പാട് താൻ ഉൾപ്പെടെയുള്ളവർ അനുഭവിച്ചു. എല്ലാത്തിനും മറുപടി പറയേണ്ടത് AMMA മാത്രമാണ് എന്ന രീതിയിലേക്ക് മാറ്റരുത്. സിനിമാ മേഖലയിൽ എല്ലാ സംഘടനകളും പറയണം, AMMAയുടെ തലയിൽ മാത്രം ഇക്കാര്യങ്ങൾ കൊണ്ട് കെട്ടരുത്. തിരുവനന്തപുരത്ത് നിന്നാണ് താൻ സിനിമാ അഭിനയം തുടങ്ങുന്നത്, സിനിമാ ചർച്ചകൾ തുടങ്ങുന്നത്. 47 താൻ ഈ ഇൻഡസ്ട്രിയിലുണ്ട്. അതിനുശേഷം 47 താൻ ഒരു മറുപടി പറയേണ്ട സാഹചര്യത്തിലേക്ക് എത്തുന്നത് അതും തിരുവനന്തപുരത്ത് ആണ് എന്നുള്ള ഒരു വിഷമത്തോടു കൂടിയാണ്, ആമുഖത്തോടു കൂടിയാണ് അദ്ദേഹം മറുപടി പറഞ്ഞു തുടങ്ങിയത്. AMMAയിൽ എല്ലാവരും യോജിച്ചാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ എന്തുകൊണ്ടാണ് അന്യരായിപ്പോയത്? മാധ്യമങ്ങളോട് നമ്മൾ നല്ല സഹകരണമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഷോയിലേക്ക് പോയത് തന്നെ വയനാടിനെ സഹായിക്കാൻ വേണ്ടിയാണ്. ആ ഒരു TV ഷോയുടെ ഷോയിൽ കിട്ടുന്ന വരുമാനം പൂർണ്ണമായും ഞങ്ങൾ വയനാടിന് കൈമാറും. ഇത്തരത്തിൽ വിവിധ കാര്യങ്ങൾ സ്പർശിച്ച് അദ്ദേഹം മറുപടി പറഞ്ഞെങ്കിലും, പക്ഷേ ജനങ്ങൾക്കറിയേണ്ട, പൊതുസമൂഹം അറിയേണ്ട, അല്ലെങ്കിൽ ഇരകളാക്കപ്പെട്ടവർക്ക് ആശ്വാസം നൽകുന്ന ഒരു മറുപടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. പ്രത്യേകിച്ച് ഈ ഇരകളാക്കപ്പെട്ടവർക്ക് അപ്പോൾ WCCക്കൊപ്പം നിൽക്കുമോ എന്നുള്ള ചോദ്യം, അത് ഉറക്കെ ഒന്നിലധികം തവണ ആവർത്തിച്ച് ചോദിച്ചു. അതിനും അദ്ദേഹം WCC എന്ന് പറഞ്ഞ് ഒഴുക്കൻ മട്ടിനൊരു മറുപടി പറഞ്ഞു പോവുകയാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെയാണ് ആരോപണ വിധേയർ പുറത്താക്കപ്പെടേണ്ടത്.
എന്നുള്ളത്. സ്വാഭാവികമായി സിദ്ദിഖ് അടക്കമുള്ളവർ രാജിവെച്ചു, അതവിടെ മാറ്റി നിൽക്കട്ടെ. പക്ഷേ ആരോപണ വിധേയർ ഇപ്പോഴുമുണ്ട്, മുകേഷ് അടക്കമുള്ളവരുണ്ട്, അവരെല്ലാം പുറത്താക്കപ്പെടേണ്ടേ എ എം എമ്മയിൽ നിന്ന്. അതിന് അദ്ദേഹത്തിന് മറുപടി ഇല്ല എന്നുള്ളതാണ്. ഇത്തരത്തിൽ ചോദ്യങ്ങൾക്കും മോഹൻലാൽ ഉത്തരം നൽകുന്നില്ല. എല്ലാ കാര്യങ്ങൾക്കും, സിനിമാ മേഖലയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും എ എം എം എ അല്ല ഉത്തരം നൽകേണ്ടത്. പക്ഷേ എ എം എം എയുടെ ഭാരവാഹികൾ ബലാത്സംഗ കേസിൽ ഉൾപ്പെടെ പ്രതി ചേർക്കപ്പെടുമ്പോൾ, ഇത്തരത്തിൽ ഗുരുതര ആരോപണങ്ങൾ അംഗങ്ങൾക്കെതിരെ ഭാരവാഹികൾക്കെതിരെ ഉയരുമ്പോൾ എ എം എം എ മറുപടി നൽകിയേ മതിയാകൂ സർ. അത് തന്നെയാണ് പറയാനുള്ളത്. ഇപ്പോൾ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ഏതായാലും മോഹൻലാൽ നമുക്ക്